പതിനൊന്ന് പ്രൈം ടൈം എം ഇ അവാർഡ്സ് ലഭിച്ചിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച ആനിമേറ്റഡ് ആന്റോളജി സീരീസ് എന്ന് പറയാൻ പറ്റുന്ന ഗണത്തിലുള്ള സീരീസുകൾ ഒന്നായ ലൌഡ് എത്ത് ഫ്ലസ് റോബോർസിന്റെ സീസൺ ത്രീ ഈ വെള്ളിയേജ് റിലീസ് ചെയ്യും നെറ്റ്ഫ്ലിക്സിലൂടെ അപ്പോൾ സീസൺ ത്രീ കാണുന്ന പറഞ്ഞിരിക്കേണ്ട ചുരുക്കം ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ മറ്റേ സീസണുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്പെഷ്യാലിറ്റി സീരീസിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സീസണിലുണ്ട് കാരണം ഇതിൽ നമ്മൾ കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഡേവിഡ് ഫിഞ്ചർ ആദ്യമായിട്ട് ഒരു ഡയറക്ഷണൽ ഡെബ്യൂട്ടി കൂടി ഉണ്ട് ഈ ഒരു വോളിയത്തിൽ എന്ന് കൂടി പറയേണ്ടതുണ്ട് കഴിഞ്ഞ സീസണിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വോളിയത്തിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ആദ്യ വോളിയത്തിൽ നമുക്ക് ടിമില്ലറുണ്ട് ഫുൾ ഡയറക്ടറായി ടിം മില്ലർ സംവിധാനം ചെയ്തിട്ടുള്ള ഓരോ എപ്പിസോഡുകളുണ്ട് എന്നുള്ള പ്രത്യേകതയായിരുന്നു പിന്നെ രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ വോളയത്തിലേക്ക് വരുമ്പോൾ കുംഫു പാണ്ടുടെ ഡയറക്ടറായ ജെനിഫർ യു ജൻസനും പിന്നെ ഹൗ ടു ട്രെയിനറുടെ ഡയറക്ടറായ സൈമൺ ഓട്ടോ സംവിധാനം ചെയ്തിട്ടുള്ള എപ്പിസോഡുകളുണ്ട് എന്ന കാര്യങ്ങളൊക്കെയായിരുന്നു ഹൈലൈറ്റ് ആയിട്ട് നിന്നിരുന്ന കാര്യങ്ങൾ തേർഡ് വോളിയത്തിലേക്ക് വരുമ്പോൾ സാക്ഷാൽ ഡേവിഡ് ഫിഞ്ചർ തന്നെ ഒരുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയറക്ഷൻ ഡെബ്യൂട്ടായ ആനിമേറ്റഡ ഡയറക്ഷൻ ഡെബ്യൂട്ടായ എപ്പിസോഡ് കൂടി ഈ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും ബാഡ് ട്രാവലിംഗ് എന്ന് പറയുന്ന എപ്പിസോഡാണ് നമ്മുടെ ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്യുന്ന എപ്പിസോഡ് പറയാം ഇത് കൂടാതെ ഒമ്പത് എപ്പിസോഡുകളാണ് ഈ ഒരു സീസണിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലും ഈ ഒരു ഒമ്പതെണ്ണത്തിലും ഇദ്ദേഹത്തെ കൂടാതെ നമ്മുടെ ടിമ്മില്ലറും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കുൺഫു ഡയറക്ടർ ഡയറക്ടറെല്ലാം തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരുപാട് സീസൺ ഒരുപാട് എപ്പിസോഡുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെ പോയാലും ക്വാളിറ്റി ഒരുപടി കൂടി കൂടാനാണ് സാധ്യത ഇതിനോട ഇതിനോടകം തന്നെ ട്രെയിലറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിസോഡുകൾ ഏതൊക്കെ എന്ന് അതിന്റെ ജസ്റ്റ് പേരുകൾ മാത്രം നമുക്ക് നോക്കി പോവാം ആദ്യ എപ്പിസോഡ് ത്രീ റോബോട്സ് എക്സിറ്റ് സ്ട്രാറ്റർജി എന്ന് പറഞ്ഞ എപ്പിസോഡാണ് ലൗഡർ പ്ലസ് റോബോർട്സ് എന്ന സീരീസിൽ ആദ്യമായിട്ടാണ് ഒരു സീക്വൽ കൊണ്ടുവരുന്നത് കാരണം ഇതിനു മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള ഈ ത്രീ റോബോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യ സീസണിൽ കണ്ടിട്ടുള്ള എപ്പിസോഡിൻ്റെ ഒരു സീ ഡയറക്റ്റ് സീക്വലാണ് വേണമെങ്കിൽ ഈ ഒരു ത്രീ റോബോട്ട്സ് എക്സ്ട്രാച്ചർജ് എന്ന് പറയാം ജോൺസ് കാൽസിയാണ് ഈ ഒരു എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്യുന്നത് ഇതുകൂടാതെ രണ്ടാമത്തെ എപ്പിസോഡാണ് ബാറ്റ് ട്രാവലിംഗ് ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്യുന്നത് മൂന്നാമത്തെ ദി വെരി പൾസ് ഓഫ് ദി മെഷീൻ നാലാമത്തെ നൈറ്റ് ഓഫ് ദി വിനീഡ് അഞ്ചാമത്തെ കിൽ ടിം കിൽ ഇത് ജെനിഫർ യു നെൽസൺ നമ്മുടെ ടൂയുടെ സംവിധായകനായ ജെനിഫർ യു നെൽസൺ സംവിധാനം ചെയ്യുന്ന എപ്പിസോഡാണ് ആറാമത്തെ സ്വാം ഇത് നമ്മുടെ ഡെഡ് പുളി സംവിധായകനായ വില്ലർ സംവിധാനം ചെയ്യുന്ന എപ്പിസോഡ് ഏഴാമത്തെ മെയ്സൺസ് മെയ്സൺ എട്ടാമത്തെ ഇൻ വാൾട്ടഡ് ഹാൾസ് എൻ ടു ഒമ്പതാമത്തെ ജിഹാറോ അപ്പൊ ഈ ഒമ്പത് എപ്പിസോഡുകളാണ് ഈ ലൗഡർ പ്ലസ് റോബോട്ട്സിന്റെ വോളിയം ത്രീയിൽ നമ്മൾ കാത്തിരിക്കുന്നത് കഴിഞ്ഞ വോളിയം ആദ്യ വോളിയത്തെ സംബന്ധിച്ച് ഒരുപാട് മിക്സഡ് റിവ്യൂസ് കിട്ടിയതായിരുന്നെങ്കിൽ ഒരു മൂന്നാമത്തേത് കുറച്ചും കൂടി എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കും കാരണം അതിൻ്റെ ട്രെയിലർ അത്ര പ്രോമിസിംഗ് ആയിരുന്നു അത്ര അധികം കുറച്ചും കൂടി ആക്ഷൻ ബാക്ക്ഡായ കാര്യങ്ങളാണ് ഇതിൽ നമ്മളെ കാത്തിരിക്കുന്നതെന്നാണ് ട്രെയിലർ നമുക്ക് പ്രോമിസ് ചെയ്തത് എങ്ങനെ വേണം നമുക്ക് കണ്ടതെന്നറിയണം വെള്ളിയാഴ്ച ഈ മെയ് ഇരുപതാം തീയതി ആയിരിക്കും നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ ലൌഡ് പ്ലസ് റോബോട്ട്സിന്റെ വോളിയം ത്രീ അവൈലബിൾ ആയിരിക്കുക അപ്പോൾ ഓൾറെഡി രണ്ട് വോളൂകളും ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടുനുക്കാം വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമേറ്റഡ് ആന്തോളജി എന്ന് പറയാൻ പറ്റുന്ന സീരീസാണ് ലൗഡ് പ്ലസ് റോബോട്ട്സ് അപ്പോൾ വോളിയം ത്രീ സംബന്ധിച്ച് ചുരുക്കം ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമ്പ്യൂട്ടിൽ ഉൾപ്പെടുത്തുക മറ്റൊരുപാട് ലൗഡുകളും കാണാം നന്ദി